ആശങ്ക അകലുന്നു. ശ്രീലങ്കൻ മേഖലയിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം ദുർബലപ്പെടുത്തുന്നതായി അമേരിക്കയുടെ സംയുക്ത ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് കേന്ദ്രത്തിന്റെ റിപ്പോർട്ട്. ചുഴലിയാകും മുമ്പ് തന്നെ അറബിക്കടലിൽ വെച്ച് ദുർബലമാകുമെന്നാണ് അറിയിപ്പ്. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ചുഴലിയാകാനുള്ള സാധ്യത മീഡിയം എന്ന നിലയിൽ നിന്ന് ലോ എന്ന നിലയിലേക്ക് താഴ്ന്നു. ഇന്ത്യയിലെ കാലാവസ്ഥാ നിരീക്ഷകരും സമാന നിഗമനത്തിലാണ്. വിവരങ്ങളുമായി പി ജി പ്രബോധ് ചേരുന്നു. പ്രബോധ്, വലിയ മുന്നൊരുക്കങ്ങൾ തന്നെ ഉണ്ടായിരുന്നു. ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ചാൽ അതിനെ അതിജീവിക്കുന്നതിന്. പക്ഷേ ഇപ്പോൾ ആശ്വാസകരമാകുന്ന വാർത്തകളും റിപ്പോർട്ടുകളും സൂചനകളുമാണോ പുറത്തു വരുന്നത്? തീർച്ചയായും അഭിലാഷെ, ആശങ്കകൾ ഒഴിയുന്നു എന്ന സൂചനയാണ് ഈ ഘട്ടത്തിൽ വിവിധ കാലാവസ്ഥാ ശാസ്ത്രജ്ഞർ മുന്നോട്ട് വയ്ക്കുന്നത്. നിലവിൽ അമേരിക്കയുടെ ജോയിന്റ് ട്രോപ്പിക്കൽ ടൈഫൺ വാർണിംഗ് സെന്റർ നൽകുന്ന മുന്നറിയിപ്പുകളാണ് ഇപ്പോൾ ഏറെ ആശ്വാസകരം. ന്യൂനമർദ്ദത്തിന്റെ ശക്തി കുറഞ്ഞു വരികയാണെന്നാണ് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമായ കേന്ദ്രം റിപ്പോർട്ട് ചെയ്യുന്നത്. ചുഴലിക്കാറ്റായി മാറാനുള്ള സാധ്യത കുറവാണെന്നും അവർ വിലയിരുത്തുന്നു. മാത്രമല്ല അറബിക്കടലിൽ വെച്ച് തന്നെ, ചുഴലിക്കാറ്റായി മാറും മുമ്പ് അറബിക്കടലിൽ വെച്ച് തന്നെ ഈ ന്യൂനമർദ്ദം ദുർബലമാകുമെന്നുമാണ് വിലയിരുത്തപ്പെടുന്നത്. സമാനമായ വിലയിരുത്തൽ തന്നെയാണ് ഇന്ത്യൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിനുമുള്ളത്. എന്നാൽ കടൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുന്നതിനുള്ള നിയന്ത്രണം കൂടുതൽ ശക്തമാക്കി തന്നെ തുടരാനാണ് തീരുമാനം. കാരണം കടലിൽ ശക്തമായ തിരമാലയ്ക്കും വേഗതയേറെ 70 കിലോമീറ്ററോളം വേഗതയിലുള്ള കാറ്റിനും സാധ്യതയുണ്ടെന്ന വിലയിരുത്തലുണ്ട്. ഈ സാഹചര്യത്തിൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുന്നത് പൂർണ്ണമായി തടയും. എന്നാൽ മറ്റ് കരപ്രദേശത്തേക്ക് ഒരു നാശം വിതച്ചുകൊണ്ടുള്ള ചുഴലിക്കാറ്റിനുള്ള സാധ്യത വളരെ കുറവാണെന്നും വിലയിരുത്തപ്പെടുന്നു. എന്തായാലും നിലവിൽ എത്തിയിരിക്കുന്ന മുൻകരുതൽ നടപടികളിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടതില്ലെന്നാണ് റവന്യൂ വകുപ്പിന്റെയും സർക്കാരിന്റെയും നിലപാട്. ചുഴലിക്കാറ്റ് ന്യൂനമർദ്ദം ദുർബലമാകുന്നത് വരെ കാത്തിരിക്കാൻ തന്നെയാണ് സർക്കാർ തീരുമാനം. അതുവരെ നിലവിലെടുത്തിട്ടുള്ള കൺട്രോൾ റൂമുകളും മറ്റ് ജാഗ്രതാ നടപടികളുമായി മുന്നോട്ട് പോകും. ഉമേഷ് ബാലകൃഷ്ണൻ കൊല്ലത്ത് നിന്ന് കൂടി ചേരുകയാണ്. ഉമേഷ്, ഇന്നലെ രാത്രി തന്നെ തെക്കൻ പ്രദേശങ്ങളിൽ മഴ പെയ്തിരുന്നു. മലബാറിലെ ചില പ്രദേശങ്ങളിൽ ഒറ്റപ്പെട്ട മഴയും ഒക്കെ ഉണ്ടായിരുന്നു. കാലാവസ്ഥാ പ്രവചനം അനുസരിച്ച് ഇന്ന് ന്യൂനമർദ്ദം ശക്തമായേക്കുമെന്ന ആശങ്ക അതിനാൽ തന്നെ വർദ്ധിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ ആശ്വാസകരമാകുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. പക്ഷേ തീരപ്രദേശങ്ങൾ ജാഗ്രതയിൽ തന്നെയാണോ? തീരപ്രദേശത്ത് ഇപ്പോഴും ജാഗ്രത നിലനിൽക്കുന്നുണ്ട്. കാരണം ഓഖി നൽകിയ മുന്നറിയിപ്പ് ആ ഒരു വലിയ രീതിയിൽ ഒരു ആഘാതം ഇനിയൊരു താങ്ങാൻ ഈ തീരപ്രദേശങ്ങൾക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ പലരും കടലിൽ പോയിട്ടില്ല. കഴിഞ്ഞ 2 ദിവസമായി കടലിൽ പോകുന്നില്ല. പോകുന്ന ചെറുവള്ളങ്ങളാണെങ്കിൽ ഏകദേശം 5 കിലോമീറ്റർ പരിധി വരെ, തീരത്തു നിന്ന് ഏകദേശം 5 കിലോമീറ്റർ പരിധി വരെ മാത്രം പോയി മത്സ്യബന്ധനം നടത്തി തിരികെ വന്നിരുന്നു ഇന്നലെ വരെ. പക്ഷേ ഇന്ന് ഒരു ബോട്ടുകളും ഇവിടെ നിന്ന് പോയില്ല. ഫിഷറീസിൻ്റെ പ്രത്യേക ബോട്ടുകൾ തീരങ്ങളിൽ വഴി അനൗൺസ്മെൻറ്റുകളും പെട്രോളിങ്ങും നടത്തുന്നുണ്ട്. ഇത്തരത്തിൽ ബോട്ടുകൾ കടലിലേക്ക് പോകുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി മാത്രം. ഇന്നലെ ഇത്തരത്തിൽ പോയ ബോട്ടുകളും വള്ളങ്ങളും 20 ബോട്ടുകളും വള്ളങ്ങളും ഫിഷറീസ് തിരിച്ച് കടലിൽ നിന്ന് നേരെ കരയിലെത്തിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ ആഴ്ച, അതായത് ഒരാഴ്ച മുൻപ് പോയ നീണ്ടകരയിൽ നിന്ന് പോയ വലിയ ബോട്ടുകളുണ്ട്. അത്തരത്തിൽ 10 ബോട്ടുകൾ ഇപ്പോഴും കടലിലുണ്ട്. മറ്റ് അവർക്ക് ഇതിന് ന്യൂനമർദ്ദത്തിൻ്റെ മുന്നറിയിപ്പുകളൊന്നും ലഭിച്ചിട്ടുണ്ടാകില്ല എന്നുള്ള ഒരു നിഗമനത്തിലാണ് ഇപ്പോൾ ബോട്ടുടമകളും എല്ലാം ഉള്ളത്. എന്തായാലും വലിയ ബോട്ടുകളായതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള ന്യൂനമർദ്ദമാണെങ്കിൽ പോലും അവ അതിജീവിച്ച് വരുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഉള്ളതും. എന്നാൽ നീണ്ടകരയിൽ നിന്ന് പോയ മറ്റു പത്തോളം ബോട്ടുകൾ കൊച്ചി ആലപ്പുഴ തീരങ്ങളിൽ അടുപ്പിച്ചിട്ടുണ്ട്. കൊച്ചി ആലപ്പുഴ തീരങ്ങളിലാണ് ഇവ അടുപ്പിച്ചത്. കൂടാതെ മലയോര മേഖലകൾ കൂടി ഉൾപ്പെടുന്ന പ്രദേശമാണ് കൊല്ലം. ഇത്തരത്തിൽ മഴ ശക്തമായി കഴിഞ്ഞാൽ മലയോര മേഖലയിൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകളും നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. കൂടാതെ സാധാരണഗതിയിൽ കടൽക്ഷോഭം രൂക്ഷമാകാറുള്ള ഇരവിപുരം, ആലപ്പാട് പഞ്ചായത്തുകളിലെല്ലാം ദുരിതാശ്വാസ ക്യാമ്പുകളും തുറന്നിട്ടുണ്ട്. ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ആളില്ല. പക്ഷേ അത്യാവശ്യഘട്ടത്തിൽ ഈ തീരത്ത് തിരമാലകൾ ആഞ്ഞടിക്കുകയോ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്താൽ തന്നെ ഏതടിയന്തരഘട്ടത്തിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കാനും ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചേട്ടാ, എങ്ങനെയാണ് ഇവിടുത്തെ ഒരു സാഹചര്യം? ഇവിടുന്ന് ബോട്ടുകൾ എന്തെങ്കിലും കടലിൽ പോയിരുന്നോ? ഇതുവരെ 4 ദിവസമായിട്ട് ഇതുവരെ പോയിട്ടില്ല. ആരും നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും അലോൺസ് ചെയ്തതിന് ശേഷം ഇവിടുന്ന് ആരും ഇതുവരെ 4 ദിവസമായിട്ട് ഇതുവരെ പോയിട്ടില്ല. എങ്ങനെ നേരത്തെ പോയിട്ട് വന്നവരെന്തൊക്കെ എന്താ പറയുന്നത്? പോയിട്ട് വന്നവരൊക്കെ പറയുന്നത് വലിയ ഇതായിട്ടുള്ള കാര്യങ്ങളൊന്നും കടലിൽ അങ്ങനെ സംഭവങ്ങളൊന്നും നടന്നിട്ടില്ല. പിന്നെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഇൻഫർമേഷൻ കിട്ടിയതുകൊണ്ട് ഞങ്ങൾ പോകാതിരിക്കുന്നു. കാരണം ഇതിനുമുമ്പ് കോഹി ദുരന്തം നടന്നപ്പോഴത്തേക്ക് വലിയ അനിശ്ചിത സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു.
അതിന്റെ ഒരു പേടി ഉള്ള ഉള്ളിലൊരു പേടിയുണ്ട് ആൾക്കാർ. ഈ ബോട്ടുകളെല്ലാം ഇന്ന് കഴിഞ്ഞ ദിവസം ചിലത് 5 കിലോമീറ്റർ പരിധി വരെ പോയവയെല്ലാം തിരിച്ചെത്തിച്ചു എന്ന് പറഞ്ഞു. ആ അതെ, നേരത്തെ തന്നെ അവർ കോസ്റ്റ് ഗാർഡ് ബോട്ട് വരെ വന്ന് പറഞ്ഞതിന് ശേഷം അവർ എല്ലാവരും തിരിച്ചു വരികയാണ്, ജോലിയൊന്നും ചെയ്തിട്ടില്ല. ന്യൂനമർദ്ദം രൂപം കൊണ്ട പശ്ചാത്തലത്തിൽ മത്സ്യത്തൊഴിലാളികൾ ആശങ്കയിൽ തന്നെയാണ്. തൊഴിലാളികൾ ഇന്നും കടലിൽ പോയിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തൊഴിലാളികൾ കടലിൽ പോകാതിരുന്നത് കൊണ്ട് തന്നെ വലിയ ദുരിതത്തിലാണ് എന്ന തരത്തിൽ തന്നെയാണ് ഉടമകൾ, ബോട്ടുടമകളും മത്സ്യത്തൊഴിലാളികളും ഒക്കെ പ്രതികരിക്കുന്നത്. അതേസമയം ആശ്വാസകരമാകുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ശ്രീലങ്കൻ മേഖലയിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം ദുർബലപ്പെടുന്നതായാണ് റിപ്പോർട്ടുകൾ. അമേരിക്കയുടെ സംയുക്ത ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് കേന്ദ്രത്തിന്റെ റിപ്പോർട്ടാണ്. ഉമേഷ്, കഴിഞ്ഞ 4 ദിവസമായി മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുന്നില്ല. നേരത്തെ പ്രതികരിച്ച ആൾ തന്നെ പറഞ്ഞത് സർക്കാരിന്റെ അറിയിപ്പ് ലഭിച്ചതിന് ശേഷം കടലിൽ പോയിട്ടില്ല എന്നുള്ളതാണ്. അവരെ എത്രത്തോളം ഇത് ദുരിതത്തിലാക്കുന്നുണ്ട്? പ്രത്യേകിച്ച് ചില കേന്ദ്രങ്ങളിൽ ഒക്കെ സൗജന്യ റേഷൻ പോലെയുള്ള മറ്റ് സഹായങ്ങളൊന്നും നൽകാൻ സർക്കാർ തയ്യാറാകുന്നില്ല. മുന്നറിയിപ്പും മാത്രമാണ് ലഭിച്ചത് എന്നുണ്ട്. അവരിലേക്ക് വീണ്ടും പ്രതികരണത്തിലേക്കൊക്കെ പോകാൻ സാധിക്കുമോ? തീർച്ചയായും അഭിലാഷ് പറഞ്ഞതുപോലെ സാധാരണഗതിയിൽ ഓരോ ദിവസവും ലഭിക്കുന്ന വരുമാനത്തിൽ ജീവിച്ചു പോകുന്ന ഒരു സംസ്കാരമാണ് ഈ മത്സ്യത്തൊഴിലാളികൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സൗജന്യ റേഷൻ അങ്ങനെ എന്തെങ്കിലും അനുവദിക്കണമെന്ന് ആവശ്യമുണ്ടോ? അതെ, ഞങ്ങൾക്ക് ഇപ്പോൾ 4 ദിവസമായിട്ട് വീട്ടിലൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്, പണിക്ക് പോകാത്തത് കൊണ്ട്. കാരണം പിള്ളേരുടെ വിദ്യാഭ്യാസം മാർഗമൊന്നുമില്ല. മത്സ്യത്തൊഴിലാളികൾക്ക് പറയാനുള്ളത് ദുരിതം തന്നെയാണ് ഇവർ എന്നാണ്. എന്തായാലും സൗജന്യ റേഷൻ അടക്കമുള്ള കാര്യങ്ങൾ അനുവദിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇവർ ഇപ്പോൾ ഉള്ളത്. ഒപ്പം മറ്റ് തീരപ്രദേശത്തെ ആളുകൾ വലിയ ആശങ്കയിൽ തന്നെയാണ് എന്ന് പറയുമ്പോഴും ഉമേഷ്, അതോടൊപ്പം തന്നെ നിരവധി സഞ്ചാരികളൊക്കെ തീരപ്രദേശങ്ങളിൽ എത്തുന്ന പതിവുണ്ട്. ഇപ്പോഴുണ്ടായിട്ടുള്ള സാഹചര്യത്തിൽ പൊതുവേ ജാഗ്രതാ നിർദ്ദേശമുണ്ട് മറ്റ് മേഖലകളിൽ അടക്കം. മലബാറിൽ ഉൾപ്പെടെ അവിടെ ഒരുപക്ഷെ കാറ്റോ തിരയോ ഒന്നും ബാധിച്ചേക്കില്ല എങ്കിൽ പോലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മുൻകരുതൽ എന്ന നിലയിലൊക്കെ ആളുകൾ എത്തുന്നത് കുറഞ്ഞിരുന്നു. ആ നിലയിൽ തന്നെയാണോ മത്സ്യത്തൊഴിലാളികളെ മാറ്റി നിർത്തി തീരപ്രദേശങ്ങളിലൊക്കെ കനത്ത ജാഗ്രത പുലർത്തുന്നുണ്ടോ ആളുകൾ? തീരപ്രദേശത്ത് കനത്ത ജാഗ്രത തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ഇപ്പോഴും അല്പം മുൻപ് തന്നെ ഫിഷറീസിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് ഈ തീരപ്രദേശത്ത് റോഡ് വഴി പോകുകയുണ്ടായി. അതിൽ പറയുന്നത് കൃത്യമായി ഏതെങ്കിലും സാഹചര്യത്തിൽ എന്തെങ്കിലും അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ബന്ധപ്പെടാവുന്ന കൺട്രോൾ റൂമുകൾ എല്ലാ വില്ലേജിലും എല്ലാ കളക്ട്രേറ്റിലും വില്ലേജുകളിലും തുറന്നിട്ടുണ്ട്. ഏത് സമയത്ത് വേണമെങ്കിലും ബന്ധപ്പെടാം. രാത്രികാലങ്ങളിലും അത്യാവശ്യഘട്ടമുണ്ടെങ്കിൽ ബന്ധപ്പെടാം. ഏത് സമയത്ത് വേണമെങ്കിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കാൻ വില്ലേജ് ഓഫീസർമാർ അവരുടെ കൈവശം ഈ ദുരിതാശ്വാസ ക്യാമ്പുകളുടെ താക്കോലുകൾ കരുതിയിരിക്കണം. എപ്പോഴാണോ ഏതൊരു അടിയന്തര സാഹചര്യം ഉണ്ടായാലും അത് കൈകാര്യം ചെയ്യാനുള്ള കാര്യങ്ങൾ ഉണ്ടാകണം. ഈ വില്ലേജ് ഓഫീസുകളുടെയും താലൂക്ക് ഓഫീസുകളുടെയും ജീവനക്കാരെല്ലാം ഒരു ജാഗ്രതയോട് കൂടിയിരിക്കണം. കൂടാതെ മലയോര മേഖലകളിൽ കാറ്റ് വീശിക്കഴിഞ്ഞാൽ ഈ മരങ്ങളടക്കം കടപുഴകി വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കണ്ടതുകൊണ്ട് തന്നെ അത് മുൻകരുതി കൂടുതൽ മലയോര മേഖലയിലേക്കുള്ള രാത്രികാല യാത്രകൾ ഒഴിവാക്കണം. കൂടാതെ വാഹനങ്ങൾ ഇത്തരത്തിൽ രാത്രികാല യാത്രകൾക്കൊപ്പം വാഹനങ്ങൾ ഈ മരങ്ങൾക്ക് കീഴിൽ പാർക്ക് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കണം. ഇത്തരത്തിലുള്ള എല്ലാ ജാഗ്രതാ നിർദ്ദേശങ്ങളും കൊല്ലം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശം പാലിക്കുന്നുണ്ട്. ഒപ്പം തിരുവനന്തപുരത്ത് നിന്ന് സജിത്ത് കൂടി ചേരുന്നുണ്ട്. ഉമേഷ് തുടരുക. സജിത്ത്, തിരുവനന്തപുരം ഒരുപക്ഷെ ഓക്കി പോലെയുള്ള ഒരു ദുരന്തം വലിയ തോതിൽ അനുഭവപ്പെട്ട ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ മുന്നറിയിപ്പുകളെപ്പോലും ഏറെ ആശങ്കയോടെയാണ് മത്സ്യത്തൊഴിലാളികൾ കാണുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. 4 ദിവസമായി അവർ കടലിൽ പോയിട്ടുമില്ല. പക്ഷേ ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അത് ഏറെ ആശാവഹമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. വലിയ കാറ്റിനോ തിരമാലകൾക്കോ ഒന്നും സാധ്യതയില്ല. ന്യൂനമർദ്ദം ദുർബലപ്പെടുന്നു എന്നാണ് സൂചനകൾ. അതെത്രത്തോളം ആശ്വാസം പകരുന്നതാണ്? അഭിലാഷ്, തീർച്ചയായും വലിയ രീതിയിലുള്ള ആശ്വാസമാണ് അത്തരം റിപ്പോർട്ടുകൾ. കാരണം തിരുവനന്തപുരത്തിൻ്റെ മത്സ്യത്തൊഴിലാളി മേഖല ഒന്നടങ്കം വലിയ വെല്ലുവിളിയിലും ആശങ്കയിലുമായിരുന്നു കഴിഞ്ഞ 3 ദിവസങ്ങളിലായി. കാരണം ന്യൂനമർദ്ദം ശക്തിപ്പെടുന്നു, അത് തിരുവനന്തപുരത്തിൻ്റെ മേഖലയിലൂടെ കടന്നു പോകുന്നു. ഒരു ചുഴലിക്കാറ്റാവാനുള്ള സാധ്യത പോലും മുൻനിർത്തിയുള്ള റിപ്പോർട്ടുകളായിരുന്നു ആദ്യഘട്ടത്തിൽ വന്നിരുന്നത്. പക്ഷേ പിന്നീട് ഓരോ ഘട്ടത്തിലും ന്യൂനമർദ്ദത്തിൻ്റെ സാധ്യത വർദ്ധിക്കുന്ന ഒരു സാഹചര്യവും അത്തരം റിപ്പോർട്ടുകളുമാണ് പുറത്തു വന്നത്. ഇത് മത്സ്യത്തൊഴിലാളി മേഖലയിൽ വലിയ രീതിയിലുള്ള ആശങ്കയും ഉണ്ടാക്കിയിരുന്നു. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ തീർച്ചയായിട്ടും ആശാവഹമാണ്, ആശങ്ക ഇല്ലാതാക്കുന്നതാണ്. കാരണം കേരളം ഇന്നലെ മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞപ്പോൾ തന്നെ ഇത്
കേരളത്തിന്റെ പ്രദേശങ്ങൾ, കേരളത്തിന്റെ തീരങ്ങൾ ന്യൂനമർദ്ദ പാതിയിൽ ഉൾപ്പെടുന്നില്ല എന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ വലിയൊരു ജാഗ്രതയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സംസ്ഥാനവും തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നത്. എന്തായാലും ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സംസ്ഥാനത്തിന് ഏറെ ആശ്വാസം നൽകുന്നതാണ്. പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളി മേഖലയ്ക്ക് ഏറെ ആശ്വാസം നൽകുന്നത് തന്നെയാണ്. ന്യൂനമർദ്ദത്തിന്റെ ആശങ്ക തീരമൊഴിയുകയാണ്. വാർത്തയുടെ വിശദാംശങ്ങളാണ് സജിത്തും ഉമേഷും ഒപ്പം PG പ്രബോധം നൽകിയത്.